എന്താ മോനെ? ഞാനും ചോദിച്ചമ്മ, എന്നിട്ട് എന്നോടൊന്നും പറയാതെ പോവായിരുന്നു. മിണ്ടരുത് നീ. വീടിന് തുരങ്കം വെക്കുന്നവരൊക്കെ വീട്ടിനകത്ത് വിളിച്ച് കേറ്റും, അറിഞ്ഞുകൊണ്ട് തെറ്റിയും. അതിന്റെയൊക്കെ തിരിച്ചടിയാമേ നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവളെ വേണമെങ്കിൽ ഞാൻ ഇവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. ഇവൾക്കും കുഞ്ഞിനും ചെലവിനും കൊടുക്കാം. പൊരുത്തപ്പെടാൻ കഴിയാത്ത കണ്ണികള് എന്നും രണ്ടായിട്ട് കഴിയുന്ന നല്ലത്. അവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താടി? നീ വീണ്ടും എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണമെന്നേ ഉള്ളൂ എനിക്ക്, അല്ലാതെ അത്യാഗ്രഹം ഒന്നുമില്ല. അതില്ലെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാരുടെയും കയ്യും കാലും പിടിച്ചിട്ടാ അകത്ത് കയറിയത്. എന്നിട്ട് വീണ്ടും പഴയതുപോലെ കുടുംബം തകർക്കാനാണ് പരിപാടിയെങ്കിൽ നിന്റെ സ്ഥാനം പുറത്താ. അവൻ പറഞ്ഞു തന്നെ നടക്കും. നിനക്ക് നിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരും. ഇല്ല, ഒരിക്കലും നിൽക്കില്ല. ഓഹോ, അത്രയ്ക്ക് തന്റെ ഇടമായോ? ഇവിടെ നിറക്കി വിട്ട പിന്നെ വീടെത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരിക്കും. ഞാൻ മാത്രമല്ല, എന്റെ കുഞ്ഞും. അങ്ങനെ മരിക്കാനുള്ള തന്റെ ഇടം നിനക്കില്ലടി. തന്റെ ഇടം എവിടെ നമ്മെ കിട്ടുന്നേ? ജീവിക്കാൻ ഒരു മാർഗം ഇല്ലാതെ വന്നാ ആരായാലും മരണത്തെ പറ്റി ചിന്തിക്കും. എടി, നല്ല പെൺകുട്ടികള് കൂടെ കഴിയുന്ന ഭർത്താവിനൊരു ടെൻഷൻ ഉണ്ടാകുമ്പോ അതിന്റെ കാരണം കണ്ടെത്തും. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ പരിഹരിക്കുകയും ചെയ്യും. ഇത് നിന്നെ കൊണ്ട് അവനെ വട്ടുപിടിപ്പിക്കാമെന്നല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. അമ്മയാകാൻ പോകുമ്പോഴെങ്കിലും ഇത്തിരി പക്വത കാട്ടടി. നല്ലൊരു ഭാര്യയാകാൻ നോക്ക്. കേളവിക്ക് ഒരസുഖവുമില്ല. സാധാരണ ഈ പ്രായത്ത് സ്ത്രീകൾക്ക് നടുവേദനയും കാലുവേദനയും ഒക്കെ ഉള്ളതാ. ഇത് പയറു പോലെ നടക്കുന്നതിന്റെ അഹങ്കാരോ? ഒരു സ്വസ്ഥതയില്ലമ്മേ. നന്ദേട്ടൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഞാൻ ശരത്തേട്ടനുമായിട്ട് ഫോൺ ചെയ്യുന്ന പോലും പിടിച്ചു. ഇനി അവന്റെ കാര്യം പോക്ക. എന്നെയും എപ്പ കഴുത്തി ഞരിച്ച് കൊല്ലുമെന്ന് ഞാൻ ആലോചിക്കുന്ന. അയ്യോ, അപ്പൊ ആകെ പ്രശ്നമാവൂല്ലോ മോളെ. ഇപ്പൊ സ്വത്ത് കിട്ടുന്നൊന്നും എനിക്ക് പ്രശ്നമല്ല, എങ്ങനെയൊന്ന് ജീവൻ നിലനിർത്തണം. അവിടെ ഒന്ന് പിടിച്ചു നിന്നാ മതി. ശരത്തിനെ അവൻ കൊല്ലോ? കൊല്ലും. ശത്രുക്കളായിരുന്നവരൊക്കെ ഒന്നിക്കാൻ പോവുക. നന്ദൻ ഇപ്പോ നരന്റെ ശത്രുവല്ല. അവര് തമ്മിലുള്ള വിരോധമൊക്കെ അവസാനിച്ചു. ആരാണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ നന്ദൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടേ ഇനി നിന്റെ ജീവന് പോലും ഭീഷണിയാ. ഇവളൊരു അമ്മയാവാൻ പോകുന്ന പെണ്ണ മനുഷ്യ, വെറുതെ ആ തടിമാടിനെ ചൂട് പിടിപ്പിക്കരുത്. ആരാടി ചൂട് പിടിപ്പിച്ചത്? മര്യാദക്ക് നിന്നാലേ നിനക്ക് അവിടെ നിൽക്കായിരുന്നു. അപ്പൊ പെണ്ണിന്റെ കണ്ണീര് കണ്ട് രസിക്കുന്ന ഒരുത്തന്റെ ഒപ്പം കൂട്ടുകൂടി. അതുകൊണ്ടേ നിന്നെ ഇനി അവൻ കൊന്നാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. കാല് പിടിച്ച് കരഞ്ഞല്ലടി നീ അവിടെ കയറിയത്. അപ്പോഴെങ്കിലോ നീ ഒന്ന് നന്നാവാൻ ശ്രമിക്കണമായിരുന്നു. കഴിഞ്ഞതൊക്കെ ഓർക്കണമായിരുന്നു. ഇനിയിപ്പോ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവും നന്ദന്. ശരത്തിനെ കൊന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയേ, അടുത്തതേ നിന്റെ ഉടായിരിക്കും. അതുകൊണ്ടേ ഇവിടെ വന്ന് നിന്ന് കരയണ്ട. നിന്റെ ഭർത്താവ് എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം ഞാനും എന്റെ മോനും നിൽക്കും. നീ വാ മോളെ, മുഖം കണ്ടാ അറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. വാ, ഞാൻ എന്തെങ്കിലും എടുത്തു തരാം. വാ, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ രഹ്നയെ വിളിച്ചായിരുന്നു. ശരത്ത് ഇപ്പോഴും അവിടെയുണ്ട്. അവൾ അവനെ അവിടെ പിടിച്ചു നിർത്താൻ നോക്കുക. പക്ഷേ അവനെ കണ്ടാലും നന്ദൻ പ്രതികരിക്കരുത്. ബാപ്പയും ഉമ്മയും ഈ സംഭവം അറിയരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. എനിക്കറിയാം അവളുടെ അവസ്ഥ. കുഞ്ഞുനാൾ മുതലേ ആ വീട്ടിലെല്ലാവർക്കും ജീവനാവളെ. അതുകൊണ്ട് അവർക്കാർക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛന് വന്നതുപോലെ സ്ട്രോക്ക് അവരിൽ ആർക്കെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അതെ, അത് ഒഴിവാക്കണം.
അതുകൊണ്ടാ പറഞ്ഞത്, അവിടെ വെച്ച് പരിസരം മറന്നൊന്നും പറയരുതെന്ന്. എങ്ങനെയാ ടീച്ചറെ നിയന്ത്രിക്കുന്നത്? നമുക്കൊക്കെ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഇത്രക്കാരെ കുറിച്ച്. അവൻ മുന്നിലേക്ക് വരുമ്പോ ഒരുതരം ആരാധനയായിരുന്നു എനിക്ക്. എന്റെ ചേച്ചിക്ക് എന്റെ കുടുംബത്തിന് കിട്ടിയ മഹാഭാഗ്യമായിരുന്നു അവൻ. അതുകൊണ്ടല്ലേ ആരൊക്കെ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും ഞാനൊന്നും ശ്രദ്ധിക്കാതെ പോയത്. അവനുള്ള ശിക്ഷ എന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. ഇതുവരെ അവൻ കെണിയിൽപ്പെടുത്തിയ പെൺകുട്ടികളുടെയൊക്കെ കണ്ണീരിന് കടുത്ത ശിക്ഷ തന്നെയാ ഞാനവന് കൊടുക്കാൻ പോകുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും അത്. അങ്ങനൊരു അനുഭവം അവന് വേണം. അതുകൊണ്ട് അന്ന് നരൻ തല്ലി റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടിട്ടും അവൻ മരിക്കാതിരുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും പോവാൻ പാടില്ലല്ലോ ഇത്തരക്കാര്. നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. എനിക്കൊരു മൂടില്ല, ഞാൻ വരുന്നില്ല. അതെന്താ വരാത്തത്? ഒന്നിച്ച് എല്ലായിടത്തും ഒന്ന് കറങ്ങണം, ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറി ഫുഡും കഴിക്കണം. ഞാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, ആ സമയത്തൊന്നും വന്നിട്ടില്ലല്ലോ, വിളിച്ചിട്ട് പോലുമില്ല. എന്റെ തിരക്കൊഴിയുന്ന സമയത്ത് ഞാൻ വിളിക്കും, അപ്പൊ നീ വരണം. അതെവിടുത്തെ ന്യായോ? എനിക്ക് എന്റേതായിട്ടുള്ള രീതികളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, അതൊന്നും ആരും മാറ്റാൻ ശ്രമിക്കണ്ട. ഇതിനകത്ത് ഇരിക്കുമ്പോ എനിക്ക് എന്തോ ശ്വാസമുട്ടൽ പോലെ, അതുകൊണ്ടാണ് നിന്നോട് വരാൻ പറഞ്ഞത്. എന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ തോന്നിയതുപോലെ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ഇങ്ങ് വന്നോണ്ടിരിക്കല്ലേ. എനിക്ക് കൂടുതൽ തിരക്കിക്കാനൊന്നും വയ്യ, നീ വരുന്നുണ്ടോ ഇല്ലയോ? തൽക്കാലം ഞാൻ വരുന്നില്ല. അതെന്താ മോളെ പോവാത്തേ? സാധക സ്നേഹത്തോടെ വിളിക്കുമ്പോ അത് അനുസരിക്കല്ലേ വേണ്ടത്? ഇതാണോ സ്നേഹത്തോടെയുള്ള വിളി? ഇത് ആജ്ഞാപിക്കല്ലേ? കെട്ടിയോ ആജ്ഞാപിക്കാനുള്ള അധികാരം ഉണ്ട്. മാന്യമായിട്ട് വിളിച്ചപ്പോ വരുന്നില്ലെന്നായിരുന്നു മറുപടി, അതുകൊണ്ടാ ശബ്ദം ഒന്ന് ഉയർത്തിയത്. അങ്ങനെ വേണം മോനെ, അഹങ്കാരം കാട്ടിയ തല്ലിയാലും കുഴപ്പമില്ല. തല്ലിയിട്ടില്ല ആരും, അതിന്റെ കുറച്ച് അഹങ്കാരം ഉണ്ട്. റെഡിയായിട്ട് വാ. പുയ്യപ്പിളിക്ക് തല്ലാനുള്ള അനുമതി കൊടുക്കണോ? ചുമ്മാതെ ഓന്റെ മുമ്പിൽ വെച്ച് അങ്ങനെ വേണ്ടേ മോളെ പറയാൻ? എന്ന് വെച്ച് മോടെ ദേഹത്ത് കൈവച്ചാ പിന്നെ ഓന്റെ കൈ പൊങ്ങൂല്ലെന്ന് അറിഞ്ഞൂടെ. ചെല്ലു മോളെ, ഇങ്ങനെ ഒന്നിച്ചുള്ള യാത്രകളാ ആണിനെയും പെണ്ണിനെയും കൂടുതൽ അടുപ്പിക്കുന്നത്. നീ അങ്ങനെ കൂടുതൽ അടുക്കുന്നൊന്നും തോന്നുന്നില്ല.
ടൗണിലേക്കല്ലേ? അതെ, ഒരു കുറുക്കുവഴിയുണ്ട്, അതിലേ പോവാം. ഞാൻ ഇവിടെ അവശനായി വീഴാം, നിങ്ങൾ അവിടെ പൊക്കിക്കൊണ്ട് പോക്കും. എവിടെ പോയി? അത് വഴി നോക്ക്. Oh!
കുറച്ച് സമയം കൂടി പിടച്ചാ മതി, പിന്നെ എല്ലാം വഴിക്ക് വരും. സ്ലാബ് പിടിക്കുക. വേഗം അവിടെ കിടന്ന് വിശ്രമിച്ച അവിടെ കിടന്ന് വിശ്രമിച്ചോളാ. വരുന്നടാ. രഹ്നയുടെ ഷാളാണല്ലോ.
ഭാവനാഴിയിൽ അവസാനാസ്ത്രം കഴിയുമ്പോൾ പിന്നെ നേർക്കുനേരെ ആ ദ്വന്ദ്വയുദ്ധം. ഇവൻ കലാശക്കൊട്ടിനിറങ്ങുമ്പോൾ ബാക്കിയാവുന്നതാരൊക്കെ. മലയാള ടെലിവിഷൻ കാഴ്ചകളിൽ ഇതൊരു പുതിയ അനുഭവം.